ഗൃഹവൈദ്യം നിഗമനികമായി ആചാര്യന്മാർ രൂപപ്പെടുത്തിയത്. രസ വീര്യ വിഭാഗങ്ങളെ ആസ്പദമാക്കി ഭാരതീയ ഋഷിമാർ നൂറ്റാണ്ടുകളിലൂടെ പഠനം നടത്തി ആഗമനിക രീതിയിൽ പരീക്ഷിച്ചറിഞ്ഞതും അനേക തലമുറകളിലൂടെ അമ്മമാർ ആഹാരമായി ഔഷധമായും വളർത്തിയെടുത്തതും ജനകീയ ഔഷധനയവും ജനകീയ ആരോഗ്യനയവും പരിപാലിക്കുന്നതും മതമെന്ന പോലെ സംഘടിതമായി രൂപാന്തരപ്പെടാത്തതുമായ ഒരു വൈദ്യ സങ്കല്പത്തെ, ഗൃഹവൈദ്യത്തെ ആണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ കാണുന്നത്. പനിക്കുള്ള ഔഷധങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ആ കൂട്ടത്തിലാണ് ആധുനിക വൈദ്യരംഗം എത്ര കലുഷിതമായി നിൽക്കുന്നു എന്ന് നാം കണ്ടത്. നാം പ്രമുഖ ആശുപത്രികൾ ഏതെടുത്താലും അവ ഏറ്റവുമധികം പീഡിപ്പിക്കുന്നത്, ഏറ്റവുമധികം രോഗങ്ങൾ പകർന്നു കൊടുക്കുന്നത്, ഇന്ത്യയുടെ ആരോഗ്യം നിലനിർത്തേണ്ടുന്ന ആഹാരത്തെ മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്ന അടിസ്ഥാന വർഗങ്ങൾക്കാണ്. പൗരാണിക കാലം മുതൽ തന്നെ അടിസ്ഥാന വർഗങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് ഒട്ടേറെ സൗജന്യങ്ങൾ അവകാശമെന്ന പോലെ ധനാഢ്യരും ഭരണാധികാരികളും മതവുമൊക്കെ അനുവദിച്ചു കൊടുത്തു പോന്നിട്ടുണ്ട്. അതൊരൗദാര്യമായിരുന്നില്ല, അതൊരു സേവനമായിരുന്നു. അതിനടിസ്ഥാനപരമായ ഒരു കാരണമുണ്ടായിരുന്നു. അവരുടെ വിയർപ്പ് കൊണ്ടാണ് തങ്ങൾ അന്നം കഴിക്കുന്നത്. അവർ അധ്വാനിച്ചിട്ടാണ് തങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്ന ബോധം ഭരണാധികാരികൾക്കും മത നേതാക്കന്മാർക്കും സമ്പന്നന്മാർക്കും ഉണ്ടായിരുന്നു. ഇന്നതൊരു ആഡംബരമാണ്. ലോകം മുഴുവൻ പെരുമ്പറയടിച്ച് ഫ്ലക്സ് ബോർഡുകളൊക്കെ അടിച്ചു വച്ച് ഏതെങ്കിലും ഒരു പഴയ സൈക്കിളെടുത്ത് അതിൻ്റെ സൈഡിലേക്കൊരു വീല് ഫിറ്റ് ചെയ്ത് അത് വലിയ ക്ലബുകളുടെ പേരിൽ വലിയ ആഘോഷത്തിലിരുന്ന് ഫെലോഷിപ്പുമൊക്കെ സംഘടിപ്പിച്ച് ലോകം മുഴുവൻ അറിയിച്ച് ഞങ്ങൾ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ നന്നാക്കിയ പഴയ സൈക്കിൾ ദാനം ചെയ്യുക, അതിൻ്റെ പേരിൽ ലോകത്തുനിന്ന് ലക്ഷങ്ങൾ പിരിക്കുക, സ്പോൺസർമാരെ കണ്ടെത്തുക, അമേരിക്കയും ഇംഗ്ലണ്ടും ജർമ്മനിയും ഫ്രാൻസുമൊക്കെ പ്രായമാകുമ്പോൾ അവിടുത്തെ പൗരന്മാർക്ക് ചില ആനുകൂല്യങ്ങളുണ്ട്. വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ രാജ്യം നോക്കണമെന്നൊരു വ്യവസ്ഥയുണ്ട്. ഇതിന് കാരണം ആരോഗ്യമുള്ള കാലത്ത് അവർ പണിയെടുത്തതിൻ്റെ നല്ലൊരു ഭാഗം അവർ ടാക്സായി നികുതിയായി അടച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഷ്ട്രം നിലനിന്ന് പോരുന്നത്. അതിന് പ്രത്യുപകാരമായി പണിയെടുക്കാൻ വയ്യാതാകുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും രാഷ്ട്രം നോക്കുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ അത് നല്ല തുകയുണ്ടോ? ആവശ്യം വരില്ല. മക്കൾക്കത് പകുത്തു കൊടുത്ത് അവരെ നശിപ്പിക്കാറുമില്ല ഈ പ്രായമായവർ. ആധുനിക ശാസ്ത്രവും ആധുനിക രീതിയിലുള്ള ബന്ധമില്ലാത്ത ജീവിതവും വരുമ്പോൾ കുടുംബ പാരസ്പര്യങ്ങൾ അകന്നു പോകുന്നതിന് പടിഞ്ഞാറൻ നാടുകളിൽ വ്യവസ്ഥാപിത ഭരണകൂടങ്ങൾ പ്രായമായവരെ ക്ലേശിപ്പിക്കാതിരിക്കാൻ ഭരണകൂടങ്ങൾ തന്നെ നോക്കുന്നൊരു വ്യവസ്ഥയുണ്ട്. പടിഞ്ഞാറൻ നാടിൻ്റെ സംസ്കൃതി കൊണ്ടുവരികയും
കുടുംബബന്ധങ്ങൾ തകർക്കുകയും പ്രായമെത്തുമ്പോൾ കുടുംബബന്ധങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മക്കൾ നോക്കാതിരിക്കുകയും ടാക്സ് മേടിച്ച പണം മുഴുവൻ ഭരണാധികാരികൾ പുട്ടടിച്ച് തീർക്കുകയും ചെയ്തതുകൊണ്ട് മക്കളുമില്ല, മേടിച്ച നികുതിക്കനുസരിച്ച് വാർദ്ധക്യത്തിൽ നോക്കാൻ ഗവൺമെൻറ്റുകളും ഇല്ലാതെ വരുമ്പോൾ അലഞ്ഞു തിരിയുന്നൊരു വാർദ്ധക്യം ഇന്ത്യയുടെ ശാപമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ പാശ്ചാത്യൻ്റെ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യവസ്ഥാപിതമായി അത് സ്വീകരിക്കുക, ഇല്ലെങ്കിൽ ഈ നാടിൻ്റെ സ്വപ്നങ്ങളുള്ള കുടുംബബന്ധങ്ങളെ നിലനിർത്തി മക്കൾ അച്ഛനമ്മമാരെ നോക്കുന്ന വിധം വിദ്യാഭ്യാസത്തെ ക്രമീകരിക്കുക. രണ്ടുമല്ലാത്തൊരു നയമാണ് നമ്മളിന്ന് പുലർത്തിപ്പോരുന്നത്. അതുകൊണ്ട് പിച്ചച്ചട്ടിയുമായി നടക്കുന്നവരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടിയിരിക്കുകയാണ്. ലോകത്തിന് ആധ്യാത്മിക ആശയങ്ങൾ നൽകുകയും ലോകത്തിന് അറിവ് പകർന്നു നൽകുകയും ലോകത്തിലേക്ക് വേണ്ടുന്ന മുഴുവൻ പ്രകൃതി വിഭവങ്ങളും കച്ചവടക്കാരെ ആകർഷിച്ച് നൽകി ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് ഭൗതികവും ആധ്യാത്മികമായി പറയുകയും ചെയ്ത പ്രാചീന ഇന്ത്യക്കാരൻ്റെ സന്താനങ്ങൾ ആധ്യാത്മിക കച്ചവടവും മറ്റ് കച്ചവടങ്ങളുമായി ഇന്ത്യ വിട്ട് തെണ്ടുന്ന കാഴ്ചയാണ് ഒരു ഭാഗത്ത് കാണുന്നത്. മറ്റൊരു ഭാഗത്ത് കാണുന്നത് പിച്ചച്ചട്ടിയുമായി ഇവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാരും മന്ത്രിമാരുമൊക്കെ വിദേശങ്ങളിൽ അലഞ്ഞു തിരിയുന്നതാണ് കാണുന്നത്. ഇങ്ങനെ കൊണ്ടിരുന്നതൊക്കെ അവൻ്റെ ഔദാര്യമാണ് എന്നുള്ളതിൻ്റെ തെളിവ് അവനെ കാണുമ്പോഴുള്ള ബഹുമാനം ഈ മാന്യന്മാർക്ക് ഇന്ത്യൻ ജനതയെ കാണുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നതിൽ നിന്നാണ് മനസ്സിലാകുന്നത്. സായിപ്പ് ബഹുമാന പുരസ്സരം ആദരവോടുകൂടിയാണ് ഈ ആധ്യാത്മികതയ്ക്കൊക്കെ പണം നൽകിയതെങ്കിൽ അവൻ താഴ്ന്നിരിക്കുകയും ഈ ആചാര്യന്മാർ ഉയർന്നിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഫലത്തിൽ കാണുന്നത് അങ്ങനെയല്ല. വെളുത്ത തൊലിയുള്ള ഒരു സായിപ്പിനെ കണ്ടാൽ ഉടനെ സർവവും മറക്കുകയും അവന് പ്രത്യേക ആനുകൂല്യങ്ങൾ ആശ്രമത്തിലുണ്ടാവുകയും മദ്യപിക്കാൻ, മാംസാദികൾ കഴിക്കാൻ ഒക്കെ ഉണ്ടാവുകയും അവൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി അവനിഷ്ടപ്പെടുന്ന രീതിയിൽ പർണശാലകളും കാര്യങ്ങളും കെട്ടിയുണ്ടാക്കുകയും ആധ്യാത്മികതയെ അവൻ്റെ ഇഷ്ടത്തിലേക്ക് വളച്ച് പഠിപ്പിക്കുകയും, എന്നാൽ ഭാരതീയനോട് പരമപുച്ഛം തോന്നുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഇന്ത്യയിൽ വളർന്നു വരികയാണ്. ഭരണാധികാരികളും ഇവരുമെല്ലാം പാശ്ചാത്യ മാതൃകയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളും പാശ്ചാത്യ മാതൃകയിലുള്ള സ്ഥാപനങ്ങളും പാശ്ചാത്യ മാതൃകയിൽ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും നൽകുന്നു ഒരു ഭാഗത്ത്. ഭാരതീയതയുടെ പേരിൽ കണ്ണീരൊഴുക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം ഇന്ത്യയിൽ ആംഗലേയ ഭാഷയെ മാധ്യമമാക്കിക്കൊണ്ടാണ് വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത്. വിദ്യാഭ്യാസ കച്ചവടം മുഴുവൻ അരങ്ങത്താണ്. ആംഗലേയ മാതൃകയിലുള്ള ആശുപത്രികളും അത് കുട്ടികളെ പഠിപ്പിക്കുവാനുമുള്ള തത്രപ്പാടാണ് മുഴുവൻ കാണുന്നത്. ഭാരതീയമായതിനോടെല്ലാം പരമപുച്ഛമായിരിക്കുകയും അത് വളർത്തുകയും അതിൻ്റെ പേരിൽ ഒരാൾ ഔന്നത്യത്തിലിരുന്ന് ഈ കച്ചവടത്തെ കൊഴിപ്പിക്കുകയും സന്യാസിയായോ സിദ്ധനായോ ഒക്കെ മുകളിലിരിക്കുകയും ചെയ്യുന്ന വികല കാഴ്ചയാണ് നമ്മളിവിടെയെല്ലാം ചെന്നാൽ കാണുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഈ ചെല്ലുന്ന ജനത ചിന്തിച്ചു പോയാൽ ഇത് ബോധ്യമാണ്. ആൾക്കൂട്ടം സൃഷ്ടിച്ച് ഈ പരിപാടികൾ കൊണ്ടുപോകുമ്പോഴെല്ലാം നമ്മുടെ ആരോഗ്യം എത്ര തകരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ചിന്തനീയം.
മറ്റതൊന്നും നമുക്ക് ചിന്തനീയമല്ല. കാരണം അതിനുള്ള അസൂയയുടെ കാര്യവും നമുക്കില്ല. നമ്മുടെ ആരോഗ്യം ഇവിടെ എത്ര തകരുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പാശ്ചാത്യ നാടുകളിൽ ഗവൺമെൻറ് നോക്കുന്ന വയസ്സന്മാർ സമ്പാദിച്ച പണം മുഴുവൻ മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ സേവന പ്രവർത്തനത്തിനാണ് വന്നു ചേരുന്നത്. 35 ACM 80G ഒക്കെ എടുത്ത് സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് കോടിക്കണക്കിന് വിദേശധനമാണ്. ഈ പണം മുഴുവൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ ധനം ഉപയോഗിക്കുമ്പോൾ അത് പണക്കാരായവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, വസ്ത്രം, ചികിത്സ ഒക്കെ ഒരു ഉന്നത തലത്തിലും അവിടെ നിന്ന് താഴെ അവർക്ക് ഉപയോഗിച്ച സിറിഞ്ച് താഴേക്ക് ഉപയോഗിക്കുക, അവരുടെ ചികിത്സയ്ക്ക് ഉപയോഗിച്ച ഗ്ലൗസ് ഉപയോഗിക്കുക, തദ്വാര HIV വരെ മര്യാദയ്ക്ക് ജീവിക്കുന്ന തൊഴിലാളി വർഗങ്ങളുടെ ഇടയിലേക്ക് കടത്തിവിടുക, എന്നിട്ട് ചികിത്സാരംഗത്തും ഗവേഷണ രംഗത്തും ചിന്താക്കുഴപ്പമുണ്ടാക്കുക. ജീവിതശുദ്ധിയില്ലായ്മയാണ് രോഗം എന്ന് സാധാരണതയാ ചിന്തിക്കാൻ പറ്റുന്ന ജനതയുടെ ചിന്തയെ വികലമാക്കും വിധം വികലജീവിതം നയിച്ച സമ്പന്നനും ഭരണാധികാരിയും വികലമായി ജീവിച്ചിട്ടുള്ള ആക്ടിവിസ്റ്റുമൊക്കെ രോഗിയായി വരുമ്പോൾ ജീവിത വൈകല്യം ഇതാണ് എന്ന് ജനം അറിയും. അത് മാതൃകയാക്കാതിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ കച്ചവടം കൊഴുക്കില്ല. അതിന് അവൻ്റെ രോഗങ്ങളെ മാന്യമായി ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് അടിസ്ഥാന വർഗമായ തൊഴിലാളികളുടെ ഇടയിൽ അധ്വാനിക്കുന്നവർ, തൊഴിലാളികൾ, ദാരിദ്ര്യമുള്ളവർ, അതായത് പട്ടിണി കിടക്കുന്നവർ, ഇവർക്കൊക്കെ രോഗം കുറയുന്നു എന്നുള്ളത് സ്ഥിതിവിവര കണക്കുകളിൽ എന്നുമുണ്ട്. അങ്ങനെ പോയാൽ പണക്കാർ പുച്ഛിക്കപ്പെടുമെന്ന്, ഉന്നതന്മാർ പുച്ഛിക്കപ്പെടുമെന്ന് വ്യക്തമായി അറിയുന്നതുകൊണ്ട് അവരുടെ രോഗം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുകയും ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നതിന് അവർക്കു വേണ്ടി ഉപയോഗിച്ച ഉപകരണങ്ങളെല്ലാം വേസ്റ്റാക്കി ഇങ്ങോട്ട് വിടുമ്പോൾ അതിൽ നിന്ന് രോഗം പകരാനുള്ള സാധ്യത ഇതൊന്ന് കൂടുക. അങ്ങനെ പകർത്തിയെടുത്ത് കഴിയുമ്പോൾ തൊഴിലാളികൾക്കും ഈ രോഗമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാൻ കഴിയുക. കച്ചവടത്തിൻ്റെ ആസൂത്രിത തന്ത്രങ്ങളിൽ ഒന്നാണ്. ഇവിടെയാണ് തൊഴിലാളി വർഗം ഈ സൗജന്യങ്ങൾ വാങ്ങാതെ തങ്ങൾക്ക് പരിഹരിക്കാനാവുന്ന, തങ്ങളുടെ രക്തമറിഞ്ഞ് പരിഹരിക്കാനാവുന്ന, തങ്ങളുടെ ജീവിത നിലവാരം അറിഞ്ഞ് പരിഹരിക്കാനാവുന്ന, പത്രങ്ങളിൽ പരസ്യം കൊടുക്കുമ്പോഴും വെളിപാടുകൾ പറയാൻ പോകുമ്പോഴും ഒക്കെ കിട്ടുന്ന ഈ സൗജന്യം പരമ്പരയുടെ അഭിമാനത്തെ എങ്ങനെ ബാധിക്കും, ഇന്ത്യൻ തൊഴിലാളിയുടെ ഔന്നത്യത്തെ എങ്ങനെ ബാധിക്കും. തൊഴിലും തൊഴിലാളിയും തൊഴിൽ മേഖലയും സമ്പന്നൻ്റെ കാൽക്കീഴിൽ അമർത്തിയെടുക്കുമ്പോൾ വരുന്ന ആതുരത്വം
വരാനിരിക്കുന്ന ഇന്ത്യയുടെ ശാപങ്ങളിൽ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സമ്പന്നന്റെ ഔദാര്യമില്ലാതെ അവൻ പിച്ചച്ചട്ടിയിലേക്ക് ഇട്ടുതരുന്നതില്ലാതെ അവന് മേയാവുന്ന തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ വരാന്ത തെണ്ടാതെ അനേകം മാരക രോഗങ്ങളുള്ള സമ്പന്നന്റെ പൃഷ്ഠത്തിലും മറ്റുള്ളിടത്തും തൂത്തെടുക്കാൻ ഉപയോഗിച്ച തുണിയും അവന്റെ പഴുപ്പ് മാറ്റാൻ ഉപയോഗിച്ച ഗ്ലൗസും ആലസ്യമുള്ള അവന്റെ രക്തത്തിലേക്ക് മരുന്ന് കടത്തിവിടാൻ ഉപയോഗിച്ച സിറിഞ്ചും സൗജന്യത്തിൻ്റെ പേരിൽ ഇവിടുത്തെ തൊഴിലാളിയുടെ ശരീരത്തിൽ കയറാതിരിക്കുവാൻ കഴിയണം എങ്കിൽ അത് അന്വേഷിച്ചു നോക്കുവാനും അതങ്ങനെയാണെങ്കിൽ വേണ്ടാന്ന് വെക്കുവാനും അങ്ങനെ അല്ലാത്തിടത്തു നിന്ന് മാത്രം സ്വീകരിക്കുവാനും അല്ലാത്തപ്പോൾ സ്വന്തമായി അഭിമാനം കളയാതെ പാരമ്പര്യത്തിലൂന്നിയ ഒരു ജനകീയ ഔഷധ നയത്തെയും ജനകീയ ആരോഗ്യ നയത്തെയും മുൻനിർത്തി ജീവിക്കുവാനും നാം തയ്യാറാകേണ്ടതാണ്. കച്ചവടക്കാരൻ്റെ ഇച്ഛയ്ക്കൊത്ത് തുള്ളുവാനല്ല നമ്മൾ ജീവിക്കുന്നത്. അതിന് പര്യാപ്തമായ ഒരു അറിവ് ഇന്ത്യൻ മണ്ണിലുണ്ടോ എന്ന അന്വേഷണം ഏതവനെയും കൊണ്ടെത്തിക്കുക ഗൃഹവൈദ്യത്തിലാണ്. ആയിരം ആയിരം മരുന്നുകളാണ് അതിശയിലുള്ളത്. പരിസ്ഥിതി മലിനപ്പെടുത്താതെ ശബ്ദമുഖരിതമായ അന്തരീക്ഷം ഉണ്ടാക്കാതെ ഗ്രാമസൗഭാഗ്യങ്ങൾ കളയാതെ ഇത് നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സ്നേഹവായ്പ്. ആ ദിശയിലുള്ള ഈ അന്വേഷണമാണ് നമ്മെ ഗൃഹവൈദ്യത്തിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അനേകം ഔഷധങ്ങളുണ്ട് ജ്വരത്തിൽ. ഇരട്ടി മധുരം കഷായം വെച്ച് ഒരു 60 ഗ്രാം ഇരട്ടി മധുരം, അത് കഷായം വെച്ച് 1/4 16 ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ചാൽ 4 ലിറ്ററാക്കി എണ്ണ വീഴ്ത്തി, എള്ളെണ്ണ എണ്ണയുടെ 4 മടങ്ങ് പാലും ചേർത്ത് ഇരട്ടി മധുരം തന്നെ നന്നായി വെണ്ണ പോലെ അരച്ച് കൽക്കൻ ചേർത്ത് കാച്ചി അരിച്ചു വെച്ച് തേക്കുക. ഇത് രക്തവാതപ്പനിക്ക് അത്യുത്തമമാണ്. രക്തവാതം കൊണ്ടുള്ള പനി പെട്ടെന്ന് നിൽക്കും. എല്ലാ പനിക്കും കൊടുക്കാം. പ്രത്യേകിച്ച് രക്തവാതപ്പനി എന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. ഒരു മരുന്നേ ഉള്ളൂ, ഇരട്ടി മധുരം. കഷായത്തിനും കൽക്കനും ഇരട്ടി മധുരം, കുറച്ച് പാല്, 4 മടങ്ങ് പാലെണ്ണയുടെ എള്ളെണ്ണ. ഇത് കാച്ചി തേച്ചാൽ മതി, കഴിക്കണ്ട. പുറത്ത് ഒരു മരുന്ന് പുരട്ടിയിട്ട് പനി മാറുക. എത്ര സൂക്ഷ്മമായിരിക്കണം ആ ഔഷധം.
പുറത്തു പുരട്ടിയിട്ട് അയാളുടെ രുധിര മസ്തുളങ്ക സീമ കടക്കുക, ബ്ലഡ് ബ്രെയിൻ ബാരിയർ. പുറത്തു പുരട്ടിയിട്ട് അയാളുടെ ധാതുക്കളിലെ പചനം കൃത്യമാവുക. ഇതൊക്കെ ഗവേഷണമില്ലാതെയാണ്, അന്ധവിശ്വാസമാണ്. കോടികൾ ചെലവഴിച്ച് പഠിപ്പുള്ള ആളുകൾ രാപകലിരുന്ന് കച്ചവടക്കാരന് വേണ്ടി ഗവേഷണം ചെയ്ത് 5 കൊല്ലത്തേക്കൊരു മരുന്ന് കണ്ടുപിടിച്ച് കച്ചവടം ചെയ്ത് കാശു വാങ്ങി അവനെ അപകടപ്പെടുത്തുന്നത് അന്ധവിശ്വാസമല്ല, ശാസ്ത്രമാണ്. ഗിനിപ്പന്നിയെയും വെള്ളലിയെയും ഉപയോഗിക്കുന്നതിനേക്കാൾ നീചമായി വിശ്വാസപൂർവം ചികിത്സ തേടി ചെല്ലുന്ന രോഗിയുടെ മേൽ നഗ്നമായ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തി അവ കോടികൾക്ക് വഴിവെക്കുന്നത് അന്ധവിശ്വാസമല്ല, അനാചാരമല്ല, അധർമ്മമല്ല, ശാസ്ത്രമാണ്. കയ്യും കെട്ടിയിരുന്ന് കാണുന്ന ഒരു ജനത ഒരു നിമിഷം ചിന്തിക്കും. എതിർക്കാൻ പോകണ്ട, ബലമുള്ളവരാണ്. എറിഞ്ഞോടിക്കണ്ട, ബലമുള്ളവരാണ്. ആശുപത്രികളൊന്നും തകർക്കാൻ ഓടണ്ട, നമ്മുടെ ആരോഗ്യം നമ്മുടേതാണെന്നറിഞ്ഞ് ഈ മാരണങ്ങളിൽ നിന്ന്, കുഷ്ഠം തുടങ്ങിയ മാരക രോഗങ്ങളിൽ നിന്ന് എങ്ങനെയാണോ മാറി നിൽക്കുന്നത് അങ്ങനെ വേണം ഇവയൊക്കെയായി നീങ്ങുന്നവനിൽ നിന്ന് മാറി നിൽക്കാൻ. അതിന് സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മുടെ ആരോഗ്യം കരുതി നമ്മെ കൂടുതൽ രോഗിയാക്കുന്ന പരിസരങ്ങളുള്ള ആശുപത്രികളിൽ നിന്ന്, നമ്മെ കൂടുതൽ ആരോഗ്യം തകർക്കുന്ന രംഗങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഔഷധ കച്ചവടങ്ങളിൽ നിന്ന്, നമ്മുടെ ജീവിതം വികലമാക്കുന്ന ഭിഷഗ്വരന്മാരിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ജനാധിപത്യത്തിൽ നമുക്കുണ്ട്. ജനാധിപത്യത്തിൽ അധർമ്മികളും ധർമ്മികളും ഒക്കെ ഉണ്ടാവും. അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിക്കണ്ട. അവരോട് എതിർക്കുന്ന നേരത്ത് നമുക്കിത് വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഉപയോഗിച്ച് മാറുവാനുള്ള അറിവ് ഇന്നും നഷ്ടപ്പെടാതെ കെടാതെ സൂക്ഷിച്ച അനേകം താളിയോലകളിൽ, പേപ്പറുകളായിരുന്നെങ്കിൽ ഈ 60 കൊല്ലം കൊണ്ട് പോയനെ, അനേകം താളിയോലകളിൽ മനോഹരമായി എഴുതി സൂക്ഷിച്ച് കാലത്തെ അതിജീവിക്കുന്ന സത്യങ്ങളായി നിലനിർത്തിത്തന്ന പ്രിയങ്കരരായ നമ്മുടെ പൂർവസൂര്യകൾ, അവയെ നെഞ്ചിലേറ്റിലാളിച്ച് പ്രയോഗിച്ചു വന്ന നമ്മുടെ അമ്മമാർ, അവരുടെ പാവന പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.